സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം വീണ്ടും സജീവമാക്കി ഇഡി. മുഖ്യ സൂത്രധാരൻ കെ ടി റമീസിനെ ഇഡി അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച അറസ്റ്റിലായ റമീസിനെ ഇഡി കസ്റ്റഡിയിൽ വാങ്ങും. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഒട്ടും പുറകോട്ടില്ല ഇഡി. മാത്രമല്ല പല കേസുകളും ഇപ്പോൾ അതെ ഒരു പക്ഷേ ഒന്ന് അത് മയപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ അധികം സജീവമാകാതിരുന്ന കേസുകളിലൊക്കെ ഇഡി, സ്വർണ്ണക്കടത്താണെങ്കിലും ലൈഫ് മിഷൻ ആണെങ്കിലും ഒക്കെ ഇഡി ഇപ്പോൾ സജീവമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ ടി റമീസിന്റെ അറസ്റ്റ് എപ്പോഴാണ് രേഖപ്പെടുത്തിയത്? വളരെ സുപ്രധാനമായിട്ടൊരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള കേസ് അന്വേഷണം സജീവമാക്കുകയാണ് ഇഡി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ ഈ ശിവശങ്കർ, സ്വപ്ന തുടങ്ങിയവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അതിൽ കുറ്റപത്രം നൽകിയിരുന്നു. അതിനുശേഷം തുടരന്വേഷണം നടക്കുന്നു എന്നാണ് ഇഡി വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലൈഫ് മിഷൻ, അതാണ് ഇഡി പ്രധാനമായും നോക്കി മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള കേസിൽ കെ ടി റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കെ ടി റമീസ് ആണ് ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ. കെ ടി റമീസിന് നേരത്തെ കസ്റ്റംസും അതോടൊപ്പം തന്നെ എൻ ഐ എയും അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച ഈ സ്വർണ്ണക്കടത്തിലെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് കെ ടി റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെ ടി റമീസ് ഈ കേസിൽ അഞ്ചാം പ്രതിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീളും എന്ന സൂചന നൽകുന്നതാണ് ഈ അറസ്റ്റ്. കാരണം ഏതാനും കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള കേസിൽ ഉണ്ടായിരിക്കുന്നത്. കെ ടി റമീസ് ആണ് സ്വപ്നയോടും സന്ദീപിനോടും സരിത്തിനോടും ഒക്കെ ഈ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തുക എന്ന ഒരു നിർദ്ദേശം നൽകുകയും അതിനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തത്. മാത്രമല്ല ഈ ഫൈസൽ ഫരീദിനെ കൊണ്ട് അവിടെ നിന്ന് വിദേശത്ത് നിന്ന് ദുബായിൽ നിന്ന് സ്വർണം അയപ്പിച്ചതും ഈ കെ ടി റമീസ് ആയിരുന്നു. അങ്ങനെ വിദേശത്തു നിന്നുള്ള ഈ സ്വർണ്ണക്കടത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് കെ ടി റമീസ് ആണ്. അപ്പോൾ കെ ടി റമീസിന്റെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഇഡി കടക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈഫ് മിഷനും ഇഡി ആ നിലയ്ക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. എന്തായാലും വിവിധ കേസുകളിൽ ഇഡി വീണ്ടും പിടിമുറുക്കുന്നു, ഇഡി വീണ്ടും അന്വേഷണം സജീവമാക്കുന്നു.